ഗർഭിണിയായ ആദിവാസി യുവതി ക്ഷയരോഗം ബാധിച്ച് മരിച്ച കണ്ണൂർ കേളകത്തുള്ളത് ഡോക്ടർമാരില്ലാത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. 20 ഓളം ആദിവാസി കോളനികളിലുള്ളവരുടെ ആശ്രയമായ ആശുപത്രി മിക്ക ദിവസങ്ങളിലും നോക്കുകുത്തിയാണ്. ഡോക്ടർമാരില്ലെന്ന കാരണത്താൽ ചികിത്സ കിട്ടാത്തതാണ് ഒരാഴ്ച മുമ്പ് പെരുന്താനം കോളനിയിലെ സരിതയുടെ ജീവനെടുത്തത്. കേളകം പെരുന്താനം കോളനിയിലെ സരിത കടുത്ത ചുമ കാരണം ഒരാഴ്ച മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയത്. 3 കുട്ടികളുടെ അമ്മയായ സരിത മരിക്കുമ്പോൾ 4 മാസം ഗർഭിണിയായിരുന്നു. ക്ഷയരോഗം മൂർച്ഛിച്ച് ഗുരുതരാവസ്ഥയിലായിട്ടും ചികിത്സിക്കാൻ വൈകിയതാണ് മരണകാരണമായത്. കേളകത്ത് ആശുപത്രിയിൽ അവർ 2-3 ദിവസം മുമ്പ് പോയി. അന്ന് അവിടെ ഡോക്ടറില്ലാന്ന് പറഞ്ഞു തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ഇന്ന് ആശുപത്രി പോകുമായിരുന്നു. പക്ഷെ ഇവിടെ പോകുമ്പോഴത്തേനും ഡോക്ടർ അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ പേര് അവർ ഇപ്പോൾ അങ്ങനെ പോയി പോയി ഓക്കെ അങ്ങ് വലുതുമായി. വർഷങ്ങളായി തുടങ്ങിയ വീട് നിർമ്മാണം എങ്ങും എത്താതായതോടെ രോഗാവസ്ഥയിലും സരിത കിടന്നത് ഈ ഷെഡിൽ. അതിന്റെ പണി കുറേ ആയി തുടങ്ങി. മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആരോഗ്യവകുപ്പിന്റെ കഫം പരിശോധനയും മറ്റും. പ്രാഥമിക ചികിത്സ കിട്ടേണ്ടിടത്ത് അവസ്ഥ ഇതാണ്. കേളകത്തെ 20 ഓളം ആദിവാസി കോളനികൾക്ക് ആദ്യ ആശ്രയമാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. പക്ഷേ ഡോക്ടർമാരില്ല. ഉള്ള ജീവനക്കാരാകട്ടെ മിക്ക ദിവസങ്ങളിലും ആശുപത്രി തുറക്കാറുമില്ല. ആഴ്ചയിൽ 1-2 ദിവസം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്ന് ഒരു പനി വന്നാൽ ഇവിടെ പോവും. ഇപ്പോൾ ഇവിടുന്ന് പിന്നെ പേരവർ പോകാത്ത അവസ്ഥ ഉള്ള ആൾക്കാരുണ്ടാവും. ഡോക്ടർമാർ രണ്ടും ഒരുപോലെ തന്നെ PG അവർ ഇവിടുന്ന് പോയി. പിന്നീട് ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ടില്ല. കുട്ടികൾക്കടക്കമുണ്ട് മറ്റ് രോഗലക്ഷണങ്ങൾ. കേളകത്തെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലെങ്കിൽ കോളനികളിൽ നിന്ന് വീണ്ടും എത്തും ദുരിത വാർത്തകൾ. കണ്ണൂരിൽ നിന്ന് KR മുകുന്ദനൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.